മുങ്ങിച്ചാകുന്നവനെ മുക്കിക്കൊല്ലുന്ന ഇടപാടാണ് പണ്ട് ന്യൂ ജനറേഷൻ ബാങ്കുകൾക്കുള്ളത്. അത് കൊറോണ ആയാലും പ്രളയമായാലും അവർക്കതൊന്നും ബാധകമല്ല. അവർക്ക് കിട്ടാനുള്ള തുക കൃത്യമായി അവർക്ക് കൃത്യ ഡേറ്റിൽ തന്നെ കിട്ടിയിരിക്കണം. കേന്ദ്ര സർക്കാരോ റിസർവ് ബാങ്കോ പറഞ്ഞാലും അവർക്കത് ബാധകമല്ല. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരോ റിസർവ് ബാങ്കോ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചെന്ന് വല്ലതും പറഞ്ഞാൽ ഉടൻ മറുപടി വരും, അവരല്ലല്ലോ പണം നിങ്ങൾക്ക് വായ്പ തന്നതെന്ന്. ഞങ്ങൾ പണം തന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ തിരിച്ചു തരണം. കൃത്യമായി തവണ അടച്ചാൽ നിങ്ങൾക്ക് നല്ലത്, ഞങ്ങൾക്ക് മറ്റൊന്നും അറിയണ്ട, പണം വാങ്ങിച്ചപ്പോൾ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത് തുടങ്ങിയ ശകാരങ്ങളാണ് അവരിൽ നിന്നും കേൾക്കേണ്ടി വരിക. സാധാരണക്കാരന് ഏറ്റവും എളുപ്പം, അതായത് ഒരു ഡോക്യുമെന്റേഷനും ഇല്ലാതെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെട്ടെന്ന് വായ്പകൾ തരുന്ന സ്ഥാപനങ്ങളാണ് ബജാജ് ഫൈനാൻസും HDFC ICC തുടങ്ങിയ ന്യൂ ജനറേഷൻ ബാങ്കുകളും. വാഹനങ്ങൾ, വീട്ടുപകരണങ്ങൾ, വീട് വയ്ക്കുന്നതിന് മാത്രമല്ല എന്തിനും ഏതിനും ഇവർ ലോൺ തരും. ഒരുപക്ഷെ ലോൺ വേണ്ടെന്ന് പറഞ്ഞാലും അവർ നമ്മളെ അടിച്ചേൽപ്പിക്കും. എന്തിനേറെ ഒരു മൊബൈൽ വാങ്ങാൻ മൊബൈൽ ഷോപ്പിൽ ചെന്നാൽ പോലും അവരുടെ പ്രതിനിധികളുണ്ടാവും, നിങ്ങൾക്ക് ലോൺ തരാം, ലോണിൽ വാങ്ങിക്കാം. ആകർഷകമായ അവരുടെ സംസാരവും പെരുമാറ്റവും കണ്ടാൽ ലോൺ തനിയെ വാങ്ങിപ്പോകും. ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ലോണുകളാണ് തിരിച്ചടവിൻ്റെ പേരിൽ വിരട്ടലും ഭീഷണികളും നടത്തുന്നത്. ഇങ്ങനെ തരുന്ന ലോൺ തിരിച്ചടവിൻ്റെ കാര്യത്തിലാണ് കോവിഡ് പ്രതിസന്ധിയിൽ ജീവിതം വഴിമുട്ടിയ സാധാരണക്കാരോട് ദയയില്ലാതെ ഇവർ പെരുമാറുന്നത്. ലോൺ തിരിച്ചടവ് മുടങ്ങിയ മത്സ്യത്തൊഴിലാളികളടക്കം ആയിരക്കണക്കിന് നിർധന കുടുംബങ്ങളാണ് സംസ്ഥാനത്ത് അധികൃതരുടെ കനിവ് തേടുന്നത്. പലരുടെയും സ്ഥിതി വളരെ ദയനീയമാണ്. തിരുവനന്തപുരം പൂന്തുറയിലെ താമസക്കാരിയായ ഒരു യുവതി ഭർത്താവിൻ്റെ മരണശേഷം വീട്ടുജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. മാറാരോഗ ബാധിതയായ മൂത്ത മകളുടെ ചികിത്സ ആവശ്യങ്ങൾക്കായാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നായി വായ്പ എടുത്തത്. കോവിഡ് മഹാമാരിയുടെ വരവോടെ ജീവിതം പൂർണ്ണമായും താളം തെറ്റി. വീട്ടുജോലിക്ക് പോകാൻ കഴിയുന്നില്ല. സ്വന്തമായി റേഷൻ കാർഡ് ഇല്ലാത്തതിനാൽ സർക്കാരിൻ്റെ സൗജന്യ റേഷൻ അടക്കം ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. അസുഖക്കാരിയായ മകൾക്ക് ലഭിക്കുന്ന ചെറിയ പെൻഷൻ തുകയാണ് വിശപ്പടക്കാൻ സഹായിക്കുന്നത്. ഇതിൻ്റെ ഇടയിലേക്കാണ് വായ്പാ തിരിച്ചടവിൻ്റെ പേരിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭീഷണിയും വിരട്ടലും. ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ഭീഷണിയുടെ നിഴലിലാണ്. പണമടച്ചില്ലെങ്കിൽ പലിശ ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുമെന്നാണ് ഇവരുടെ മറ്റൊരു ഭീഷണി. വാടക പോലും കൊടുക്കാൻ കഴിയാത്തതിനാൽ വീട്ടുടമസ്ഥരുടെ ഭീഷണി നേരിടുകയാണ് പല കുടുംബങ്ങളും. ഈ കൊറോണ കാലത്തെ മനസ്സാക്ഷിയില്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളുടെ ഈ നടപടിയെ അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണം. അതിനായി കാത്തിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല, ഒട്ടേറെ കുടുംബങ്ങളാണ്. ജോലിയും തൊഴിലുമൊന്നുമില്ലാതെ പട്ടിണി പാവങ്ങളായ ഒരുപാട് കുടുംബങ്ങൾ സർക്കാരിൻ്റെ കനിവ് തേടി കാത്തിരിക്കുന്നു. സർക്കാരിൻ്റെ വായ്പാ മൊറട്ടോറിയവും പ്രഖ്യാപനങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. അതിനാൽ വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ആവശ്യം.